നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അധികാരം എത്തിയതിനു ശേഷം പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി വരികയാണ് അതിന്റെ ഗുണങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കെ എസ് ആർ ടി സിയാണ് അതിനാൽ തന്നെ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി പതിയെ പച്ചപിടിച്ച് തുടങ്ങിയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇടയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ വിവാദത്തിൽ ചെന്ന് ചാടിയെങ്കിലും അതിനെയെല്ലാം ഇപ്പോൾ മറികടക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് പലപ്പോഴും കെ എസ് ആർ ടി സിയെ വിമർശിക്കുന്നവർക്ക് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പരിശോധനകളൊക്കെ പേരിന് മാത്രമാണെന്നതാണ് എന്നാൽ അതിനും ഇവിടെ പരിഹാരം ആവുകയാണ് നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ കെ ബസ്സുകളിലും വയറിംഗ് സംബന്ധമായ വിശദ പരിശോധനകൾ നടത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഇതുകൂടാതെ അനുബന്ധ പരിശോധനകളും നടത്തി അതേതായാലും ആയില്ല വിവിധ ഡിപ്പോകളിലെ ബസ്സുകളിൽ ബ്രേക്ക് ന്യൂമാറ്റിക് ഡോർ എന്നിവിടങ്ങളിൽ ലീക്ക് ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബസ്സുകൾ പരിശോധിച്ചതിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് എണ്ണത്തിന്റെ വിവിധ തരത്തിലുള്ള എയർ ലീക്ക് സംബന്ധമായ തകരാറുകൾ ഉണ്ടായിരുന്നു ഇതിൽ എണ്ണൂറ്റി പത്തൊൻപത് ബസ്സുകളുടെ എയർലീക്ക് പരിഹരിച്ചെന്നും മറ്റുള്ളവരുടെ തകരാറുകൾ മുപ്പതിനു മുൻപ് പരിഹരിക്കുമെന്നും കെ എസ് ആർ ടി സി അറിയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ഒരു കുറിപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അതിങ്ങനെയാണ് കായംകുളത്ത് കെ എസ് ആർ ടി സിയുടെ വെസ്റ്റ് ഡ്യൂൾ ബസ്സിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ ബസ്സുകളും ഗ്യാരേജിൽ കയറ്റി വയറിംഗ് സംബന്ധമായ പരിശോധനകളും അനുബന്ധ പരിശോധനകളും നടത്തുകയുണ്ടായി കൂടാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ഡിപ്പോകളിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ബസ്സുകളുടെ ബ്രേക്ക് ന്യൂമാറ്റിക് ഡോർ എന്നിവിടങ്ങളിൽ എയർ ലീക്ക് ഉണ്ടാകുന്നതായി കണ്ടുപിടുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബസ്സുകൾ പരിശോധിച്ചതിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ബസ്സുകൾക്ക് വിവിധ തരത്തിലുള്ള എയർലീക്ക് സംബന്ധമായ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ എണ്ണൂറ്റി പത്തൊൻപത് ബസ്സുകളുടെ എയർ ലീക്ക് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ബസ്സുകളുടെ എയർലീക്ക് സംബന്ധമായ തകരാറുകൾ ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ പരിഹരിക്കുന്നതിന് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബസ്സുകളിലെ ലീക്ക് കാരണം ഡീസൽ ചെലവ് വർദ്ധിക്കുന്നു എന്നത് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് റൂട്ട് റാഷണലൈസേഷനും മറ്റ് പരിഷ്കാരങ്ങൾ നടത്തിയുമുള്ള ഗണേഷിന്റെ പുത്തൻ ഐഡിയകൾക്ക് ഏതായാലും സാധാരണക്കാരായ ജനങ്ങളുടെ കൈയടി കിട്ടുന്നുണ്ട് അതിലേക്ക് ഏറ്റവും ഒടുവിലായി ചേർത്ത് പറയാവുന്നതായിരുന്നു കെ ഭാഗമായി പുതിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിനുള്ള നീക്കം ഇതിലൂടെ ജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മികച്ച നിലവാരമുള്ള ഡ്രൈവിംഗ് പരിശീലനം പഠിക്കുന്നതിനുള്ള അവസരമാണ് ഒരുക്കുകയും ചെയ്യുന്നത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു മിതമായ ചെലവിൽ പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ പദ്ധതി ഒരുക്കുന്നത് കെ എസ് ആർ ടി സിയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരെ ഉപയോഗിച്ച് ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകിയാണ് പദ്ധതി ഒരുക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കെ എസ് ആർ ടി സിയിലെ വിദഗ്ദ്ധ ഇൻസ്ട്രക്ടർമാരെ നിയോഗിച്ച് വിദഗ്ദ്ധ പരിശോധന ഉറപ്പാക്കും ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് യോഗ്യത സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ പരിശീലനം പൂർത്തിയാക്കാൻ പദ്ധതി വന്നാലും സാധിക്കും ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നത് പരിഗണനയിലുണ്ട് സാധാരണക്കാർക്ക് ഇപ്പോഴത്തെക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ പരിശീലനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഏറ്റവും ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാകും ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് അതേസമയം ഗണേഷ് കുമാർ ഇതിനിടയിലെടുത്ത പല തീരുമാനങ്ങളും നടത്തിയ പ്രസ്താവനകളും വിവാദമായിരുന്നു ഇലക്ട്രിക് ബസ് നഷ്ടത്തിലാണെന്നത് അടക്കമുള്ള വാക്കുകളും വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ പ്രഖ്യാപിച്ചത് അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇതിനായി പത്തംഗ കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനമാണ് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത് കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാനും പാടില്ല എന്നുമാണ് പുതിയ നിബന്ധന